പക്ഷെ നല്ല ചൂടുണ്ടെങ്കിൽ പോലും പകൽ നേരത്തെ സൂര്യപ്രകാശമാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇലകൾക്കൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. കണ്ട നല്ല ഇലകളാണ്, നല്ല നല്ല ഇലകളാണ്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ ഈ ആഴ്ചയും കർഷകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ ആഴ്ച നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കർഷകർ. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം പറയുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്ന ചാരം കമ്പോസ്റ്റിൽ കൂടുതൽ സമയം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ സമയം സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ പറ്റും. ഈ ചാരം കമ്പോസ്റ്റ് ചെയ്തൊക്കെ കൂടുതൽ കാലമൊക്കെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ ആ സൂക്ഷിച്ചു വെക്കുന്നത്, നമ്മൾ പ്രധാനമായിട്ടും നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ചാരമാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. പുട്ടിന് പരുവത്തിലുള്ള ഒരു ഈർപ്പത്തിൽ വേണം വെക്കാൻ. എന്നാൽ മാത്രമേ അതിലുള്ള പോഷകങ്ങൾ അതേ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. അതല്ല പറഞ്ഞാൽ അതിൽ നിന്ന് ആ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവ്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് റിസൾട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് നമുക്ക് കൂടുതൽ കാലം, ഈ ചാരം കമ്പോസ്റ്റ് ചെയ്ത് കൂടുതൽ കാലം നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കും. ഒരു പരിമിതമായ ഒരു കാലത്തിലേക്ക്, ഒരു 5-6 മാസമൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം. അതിൽ കൂടുതൽ എടുത്തു വയ്ക്കാം. അപ്പോൾ അതിലുള്ള ഈർപ്പം നിലനിൽക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം തട്ടാതെയും തണലത്തും ഒക്കെ വയ്ക്കും വേണം. അങ്ങനെ വെച്ചാൽ മാത്രമേ അതിലുള്ള പോഷകങ്ങൾ ചെടികൾക്ക് ആവശ്യമായ രീതിയിൽ ലഭിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അടുത്ത ചോദ്യം പറയുന്നത്, നേരിട്ട് നൽകാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ചാരം നേരിട്ട് നൽകാമോ? ചാരം നമ്മൾ ഒരിക്കലും നേരിട്ട് നൽകാറില്ല. നേരിട്ട് നൽകാറുണ്ട്, അടിവളമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നല്ലപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൂടുള്ള ചാരം, ചൂടുള്ള ചാരം ഒരിക്കലും നേരിട്ട് മണ്ണിലിട്ട് കൊടുക്കരുത്. അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ചാരം കൂന കൂട്ടിയിട്ട് അതിൻ്റെ മീതെ ചാരട്ട് കൊടുക്കുമ്പോൾ അടിയിലുള്ള ചാരത്തിനും ചൂടുണ്ടാവാം. അപ്പോൾ അതൊന്ന് തണുപ്പിച്ച ശേഷം, തണുത്ത ശേഷം, തണുക്കാൻ അനുവദിച്ച ശേഷം നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. അത് അടിവളമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും നൽകുന്നത്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുളിരസം കൂടുതലുള്ള, കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം പുളിരസം ഉണ്ടാവില്ല. അപ്പോൾ അത് പുളിരസം കൂടുതലുള്ള കാരണം സൂക്ഷ്മജീവികൾക്ക് പ്രശ്നങ്ങൾ വരാം. അതേപോലെ തന്നെ മണ്ണിൻ്റെ pH ലെവല് വ്യത്യാസം വരാം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പച്ചക്കറി വിളകൾക്ക് അങ്ങനെ ചെയ്യാറില്ല, അടിവളമായിട്ടും കൊടുക്കാറില്ല. ചെറിയ രീതിയിലൊക്കെ കൊടുക്കാമെങ്കിലും കൂടുതലായിട്ട് കൊടുക്കാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മറ്റുള്ള വിളകൾക്ക് അടിവളമായിട്ട് നമ്മൾ കൂടുതലായിട്ട് കുറച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ചാരം നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കീടനിയന്ത്രണത്തിനാണ്. ഇപ്പോൾ നമ്മൾ മടലിൻ്റെ ചാരമൊക്കെ കിട്ടുകയാണ് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നമ്മളുടെ മുഞ്ഞ, പയറിൽ വരുന്ന മുഞ്ഞയ്ക്കൊക്കെ കഞ്ഞീരെ വെള്ളം തെളിച്ച് അതൊന്ന് തൂക്കി കൊടുക്കുകയാണ് പറഞ്ഞാൽ മുഞ്ഞേൻ്റെ ആക്രമണമൊക്കെ നമുക്ക് നിശേഷം മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ തടത്തിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് പറഞ്ഞാൽ ചൂടില്ലാത്ത ചാരം കേട്ടോ, ചൂടുള്ള ചാരം അപ്പോഴും എടുക്കരുത്. തണുത്ത ചാരം എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഉച്ചിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ തൂക്കി കൊടുക്കാൻ പാടുള്ളൂ, വലിയ രീതിയിൽ തൂക്കി കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊന്ന് അധികം ഉപയോഗിക്കുന്ന മടൽ കത്തിച്ച ചാരമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അടുത്ത ചോദ്യം പറയുന്നത്, കറിവേപ്പിൻ്റെ തളിരയിൽ പുഴുവിൻ്റെ ശല്യം കാണുന്നു, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തളിരയിൽ നമുക്കതിപ്പോൾ ഇത് കറിവേപ്പാണ്, ഇതിൻ്റെ തളിരയിൽ പുഴുവിൻ്റെ ശല്യം കാണുന്നു പറഞ്ഞാൽ ഈ സമയത്ത് പുഴുവിൻ്റെ ശല്യം അങ്ങനെയൊക്കെ വരാറില്ല വേനൽക്കാലത്ത്. അങ്ങനെ അഞ്ച് ചെറിയ, വളരെ ചെറിയ പുഴുക്കളുടെ ശല്യമാണ് കാണുക. അങ്ങനെ കാണുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് തണുത്ത കഞ്ഞീരവെള്ളം, ഇന്ന് രാവിലെ നമുക്ക് അരി വേവിച്ച ശേഷമുള്ള കഞ്ഞീരവെള്ളം ഉണ്ടല്ലോ, അത് വൈകുന്നേരം എടുക്കുകയാണ് പറഞ്ഞാൽ തണുത്തുണ്ടാവും. വൈകിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ തണുത്ത കഞ്ഞീരവെള്ളം രണ്ടിരട്ടി വെള്ളത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെറു കീടങ്ങളോ അല്ലെങ്കിൽ ചെറു പുഴുക്കളോ ഒക്കെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ആ ഇല തിന്നൊക്കെ മാറ്റാൻ സാധിക്കും. എന്താ പറഞ്ഞാൽ ഈ നമ്മൾ കഞ്ഞീരവെള്ളം ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ മേൽഭാഗത്തും അടിഭാഗത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ ഒരു പാട കിട്ടും. അടിഭാഗത്തൊക്കെ പാട കിട്ടുമ്പോൾ പുഴുക്കൾക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെയാണ് ആ പുഴുക്കളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നത്. ആ രീതിയിൽ വേണം നമുക്ക് ഇങ്ങനെയുള്ള കീടനിയന്ത്രണം സാധ്യമാക്കാൻ. അതല്ല വലിയ പുഴുക്കൾ, വലിയ പുഴുക്കൾ സാധാരണ ഉണ്ടാവാറില്ല. സാധാരണ ഉണ്ടാവുക പ്രധാനമായിട്ടും നമുക്ക് ഏകദേശം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ തണുപ്പുള്ള സീസണിലാണ് വലിയ പുഴുക്കൾ കാണുക. അങ്ങനെയുള്ള പുഴുക്കളുണ്ട് പറഞ്ഞാൽ നമുക്ക് മുളക്,
അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇത് വെള്ളത്തിലിട്ട് ചതച്ച ശേഷം വെള്ളത്തിലിട്ട് നമുക്ക് അതിനെ തെളിയെടുത്ത ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അപ്പോഴും നമുക്ക് ആ കീടനിയന്ത്രണത്തിന് സാധ്യമാകും. പക്ഷേ അങ്ങനെയുള്ള ഒരു ഘട്ടമായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചൂടുകാലത്ത് അങ്ങനെയുള്ള പുഴുക്കൾ കാണാനൊക്കെ വളരെ സാധ്യമാണ്. അങ്ങനെയുള്ള പുഴുക്കളാണ് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇങ്ങനെ കഞ്ഞിരി വെള്ളം കൊടുത്തിട്ടും പോയിട്ടില്ല പറഞ്ഞാൽ ഈ കീടനാശിനി നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഈ അപ്പോൾ അതല്ല പറഞ്ഞാൽ ഗോമൂത്രവും കാന്താരി മുളകും സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതിലേതെങ്കിലും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിരി വെള്ളത്തിൽ നേർപ്പിച്ച് രണ്ടിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിന് ശേഷം മാറ്റിയെടുക്കാവുന്നുള്ളൂ. അതിന് ശേഷം വേണമെങ്കിൽ മാറിയിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് മുളകിൻ്റെയോ അല്ലെങ്കിൽ കാന്താരി ഗോമൂത്രമൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ സ്പ്രേ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ആ കീടനാശിനി ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഐ ബട്ടണിൽ മേലെ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അടുത്ത ചോദ്യം പറയുന്നത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മാവില ഉപയോഗിക്കരുത് എന്ന് പറയുന്നു, എന്താണ് വാസ്തവമെന്ന്. കരിയില കമ്പോസ്റ്റ് ഇപ്പോൾ നമ്മൾ കരിയില പലപ്പോഴും എടുക്കുന്നത് നേർത്ത കരിയിലയായിരിക്കും പലതിൻ്റെയും. അപ്പോൾ മാവില പറയുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഇലയാണ്. അതേപോലെ തന്നെ പല റബ്ബറിൻ്റെ ഇലയായാലും തേക്കിൻ്റെ ഇലയൊക്കെ ആയാലും ഹാർഡായിട്ട് കുറച്ച് കനം കൂടിയ ഇലകളാണ്. അതൊക്കെ കമ്പോസ്റ്റ് ആവാൻ സമയമെടുക്കും, കുറച്ച് സമയമെടുക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അതല്ലാണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാവിൻ്റെ ഇലയാണ്. അതേ പോലെ തന്നെ പേരേൻ്റെ ഇലയുണ്ട്, ഉങ്ങിൻ്റെ ഇലയുണ്ട്. ഉങ്ങൻ്റെ ഇലയും കിട്ടുന്ന കാരണം ഉങ്ങൻ്റെ ഇലയൊക്കെ നല്ലതാണ്. ഉങ്ങൻ്റെ ഇലയുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാവിൻ്റെ ഇല പറയുന്നത് കമ്പോസ്റ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഹാർഡായിട്ടുള്ള ഇലകൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ പച്ചിലകൾ കൂടുതലായിട്ട് ചേർത്താൻ ശ്രമിക്കുക. പച്ചിലകൾ കൂടുതലായിട്ട് ചേർത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് ആവുകയും വേഗം കമ്പോസ്റ്റ് ആവുകയും അതിൻ്റെ ഗുണമേന്മ ഏത് ഇലയായാലും ശരി അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ പച്ചില കൂടിയും ചേർത്ത് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടും, നല്ല ഗുണമേന്മയുണ്ടായിരിക്കും. ആ കമ്പോസ്റ്റ് നല്ല ഗുണമേന്മയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് മാവിലേക്ക് നമ്മൾ ചോദ്യം പറയുന്നത് പച്ചച്ചാണകം പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിവെച്ചാൽ അതിൽ ജലാംശം എങ്ങനെ പോകുന്നതാണ്. പച്ചച്ചാണകം നമ്മൾ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിവെക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മൾ പ്രധാനമായിട്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇങ്ങനെയുള്ള ചാണകം ചാക്കിൽ കെട്ടിവെക്കുന്നത്. അതിനുശേഷം നമ്മളധികം കെട്ടിവെക്കാറില്ല. എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം ചിലപ്പോൾ സമയമെടുക്കും അത് ഡ്രൈ ആയിട്ട് കമ്പോസ്റ്റ് ആയിട്ട് മാറാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എടുക്കുന്ന ചാണകം പറയുന്നത് കൂടുതൽ ലൂസായിട്ടുള്ള ചാണകം നമുക്ക് എടുക്കാൻ പാടില്ല. കുറച്ച് കട്ടിയുള്ളത് ജലാംശം കുറഞ്ഞ ചാണകമാണ് എടുക്കാൻ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ മഴയൊക്കെ നിന്ന് പച്ചപ്പുല്ലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഉണക്കപ്പുല്ലായിരിക്കും അധികം കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ലൂസായിട്ടുള്ള ചാണകം വളരെ കുറവായിരിക്കും, ജലാംശം കുറഞ്ഞ ചാണകം ആയിരിക്കും ഏറ്റവും കൂടുതൽ ലഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചാണകമാണ് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജലാംശം വറ്റാനൊന്നും അധികം സമയം വേണ്ട. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ജലാംശം കൂടുതലുള്ള ചാണകം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചാണകങ്ങൾ നമ്മൾ യാതൊരു കാരണവശാലും ചാക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ചൂട് കൂടുതലായിരിക്കും. ജനുവരി ഫെബ്രുവരിയിലൊക്കെ ചെറിയ തണുപ്പുണ്ടെങ്കിൽ പോലും അന്തരീക്ഷ ചൂടുണ്ടായിരിക്കും ചെറിയ പകൽ സമയത്ത്. മറ്റേ മാർച്ച് ഏപ്രിൽ മെയ് മാസമാണെങ്കിൽ നല്ല ചൂടുണ്ടാവും, ചെറിയൊരു അന്തരീക്ഷ ചൂടുള്ള കാരണം അതിൽ തന്നെ അതിൽ നിന്നുള്ള ജലാംശം വറ്റി നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവും. അപ്പോൾ ആ ജലാംശം അങ്ങനെ വറ്റുമ്പോഴാണ് ആ ചാണകത്തിൻ്റെ കമ്പോസ്റ്റിന് നല്ല പോഷക ഗുണമുള്ളത്. അതല്ലാതെ അതിലത്തെ ജലാംശം ഒലിച്ചു പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ കമ്പോസ്റ്റിന് ഗുണമേന്മയുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, യാതൊരുവിധ ഗുണമേന്മ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പോഷകങ്ങളൊക്കെ അതോ ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോയിട്ടുണ്ടാവും, പിന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ജലാംശം കുറഞ്ഞ ചാണകം കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇത് രണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ നമുക്ക് അങ്ങനെ ചാണകം കിട്ടുന്നില്ല പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനോടൊപ്പം കുറച്ച് റോക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ നല്ലപോലെ കരിയിലിട്ട് കൊടുക്കും. കരിയിലിട്ട് കൊടുക്കുമ്പോൾ എന്താണ്, കരിയില ഡ്രൈ ആണ്, ഇതിലുള്ള ജലാംശം കരിയില വലിച്ചെടുക്കും, കരിയിലയും കമ്പോസ്റ്റ് ആവും. അപ്പോൾ ഡ്രൈ മാറ്റേഴ്സ് ആയിട്ടുള്ള എന്ത് ജൈവാംശങ്ങളും നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെയും നമുക്ക് അതിനെ കമ്പോസ്റ്റ് ചെയ്യാം കെട്ടിവെച്ചിട്ട്. അപ്പോൾ അതിലത്തെ ജലാംശം ഇത് ഇങ്ങനെ ഡ്രൈ മാറ്റേഴ്സ് വലിച്ചെടുത്തോളും, വലിച്ചെടുത്ത് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഡ്രൈ ആണ്, അതല്ല റോക്ക് ഫോസ്ഫേറ്റിലെ എല്ലുപൊടി ആണെങ്കിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കാം.
ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചാരം നേരിട്ടിട്ട് കൊടുക്കണ്ട, ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നേരിട്ടിട്ട് കൊടുത്തുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനെക്കാട്ടി നല്ല സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ നടക്കണം പറഞ്ഞാൽ ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാരം കമ്പോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഡ്രൈ അതിൻ്റെ വെള്ളം കൂടുതലുള്ളത് ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ജലാംശം നമുക്ക് വലിച്ചെടുത്ത് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് ആക്കി എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത് നല്ലപോലെ കെട്ടി വെച്ച് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് മാസം ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ എടുക്കും. അതിൻ്റെ ജലാംശത്തിനനുസരിച്ചായിരിക്കും കേട്ടോ അതൊക്കെ ഇരിക്കുക. പിന്നെ ഈ ചാക്കിൽ പറഞ്ഞ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, വളരെ നേരിയായിട്ടുള്ള സുഷിരങ്ങളുണ്ട്. അതിൽ കൂടെയൊക്കെ ചൂട് കിടന്ന് അതിനോടൊപ്പം ജലാംശം ചെറിയ രീതിയിലൊക്കെ പുറത്തു പോകാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അത് ഡ്രൈ ആവുന്നത്. അടുത്ത ചോദ്യം പറയുന്നത് കറിവേപ്പിൻ്റെ തളിരുകൾ ചുരുണ്ടു പോകുന്നു എന്ത് ചെയ്യണം എന്നാണ്. കറിവേപ്പിലിൻ്റെ ഇലകൾ ചുരുണ്ടു പോകുന്നത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ മണ്ണിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടുള്ള കാലാവസ്ഥയാണ് അല്ലേ. ചൂട് പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് തണുപ്പോ അല്ലെങ്കിൽ മഴയോ ഒക്കെ വരുന്ന സമയത്ത് കാലാവസ്ഥ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ചെടികൾക്കൊക്കെ ഷോക്കേൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്തും ഇലകളൊക്കെ ചുരുളാറുണ്ട്. അതല്ല, നമ്മളെ മണ്ണിന് പ്രശ്നങ്ങളുണ്ട്, മണ്ണിന് പോഷകങ്ങളില്ല, മണ്ണ് നല്ല മണ്ണല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പറഞ്ഞാൽ ഈ ഇല ചുരുളിച്ച വരാം, ഇല മഞ്ഞളിപ്പ് വരാം, ഇല ചുരുണ്ട് കറുത്തു പോവാം, ഒരു ബ്രൗൺ ഷെയ്ഡിലൊക്കെ വരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോഴും ചുരുളിച്ച കാണും. അപ്പോൾ തളിര ഇലകൾ പുതിയ ഇലകളാണ് ചുരുളെന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലുള്ള കാരണം, അന്തരീക്ഷ ചൂട് കൂടുതലുള്ള കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അന്തരീക്ഷ ചൂട് കൂടുതൽ ഉള്ളത് കാരണം തടത്തിൽ ഈർപ്പം കുറവായിരിക്കും. കുറവിപ്പിന് സാധാരണ രീതിയിൽ കാര്യമായിട്ട് വെള്ളം വേണ്ടെങ്കിലും നമുക്ക് പക്ഷേ ചൂടുള്ള കാലത്ത് അത്യാവശ്യം ഈർപ്പം നിലനിൽക്കണം. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, തടത്തിൽ ഈർപ്പം നിലനിന്നാൽ മതി. അങ്ങനെ ഈർപ്പമില്ലാതെ വളരെ ഡ്രൈ ആയിട്ട് വരുമ്പോഴേയും നമ്മുടെ അന്തരീക്ഷ ചൂട് വളരെ കൂടുതലാവുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിലുള്ള ഇപ്പോൾ മഞ്ഞളിപ്പും മറ്റേ ബ്രൗൺ കളറിലൊക്കെയാണ് ഇല കാണുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നിലെ കുമ്മായിട്ട് ഒന്ന് മണ്ണിനെ പരിവപ്പെടുത്തുക, മറ്റുള്ള പോഷകങ്ങൾ ജൈവവളങ്ങളൊക്കെ കയറ്റി കൊടുത്ത് നല്ലപോലെ വെള്ളം കൊടുക്കുക, ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കുക. തളിരല്ലയാണെന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ അവസ്ഥ ഒന്ന് മാറിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ എൻ്റെ കറിവേപ്പാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ വാഴയുണ്ട്, അല്ലാണ്ട് നല്ല ചൂടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ നല്ല ചൂടുണ്ടെങ്കിൽ പോലും പകൽ നേരത്തെ സൂര്യപ്രകാശമാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇലകൾക്കൊന്നും യാതൊരുവിധ പ്രശ്നമില്ല, കണ്ട നല്ല ഇലകളാണ്, നല്ല നല്ല ഇലകളാണ്. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായി വെച്ച കറിവേപ്പ് ബക്കറ്റിൽ വെച്ച പുതിയ കറിവേപ്പുണ്ടല്ലോ, അതിൻ്റെ ഇലകൾ വെച്ച വേര് കട്ട് ചെയ്തിട്ടാണല്ലോ എടുത്തത്. ഇതിൻ്റെ വേരാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ വേര് കട്ട് ചെയ്തെടുത്ത് അതിന് പുതിയ വേര് പിടിക്കണം. പുതിയ വേര് പിടിക്കുന്ന കാരണം എൻ്റെ പഴയ ഇലകളൊക്കെ ഡ്രോപ്പായി പുതിയ ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല വളർച്ചയുണ്ട്. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈർപ്പം എപ്പോഴും ഈർപ്പം ചെറിയ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കറിവേപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുള്ളൂ മറ്റ് ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം.